പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ കാലാവസ്ഥയിൽ സംഭവിക്കുകയും അത് ഗുരുതരമായ തലത്തിലേക്ക് വന്നെത്തുന്നതും ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ ഏറെ കഠിനമായ രീതിയിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ കത്രീന ചുള്ളിക്കാറ്റിനെ കുറിച്ചും ഒരുമിച്ച് കൂട്ടം ചേർന്ന പക്ഷികൾ വിചിത്രമായ രൂപങ്ങൾ വായുവിൽ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചും ഇവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്പർ 10, സുനാമി. ഏറ്റവും ഭീകരമായ ഒരു പ്രകൃതിക്ഷോഭം തന്നെയാണ് സുനാമി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കൊയ്യാൻ ഇതിന് സാധിക്കും. സാധാരണ രൂപപ്പെടുന്ന തിരമാലകളിൽ നിന്നും വ്യത്യസ്തമായി ആഴക്കടലിൽ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളും ജലത്തിന്റെ സ്ഥാനചലനവും സുനാമിയിലേക്ക് വഴിവെക്കുന്നു. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങി ഹിമാനിയിലെ വ്യതിയാനങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു. സുനാമി തരംഗങ്ങൾക്ക് തരംഗ ദൈർഘ്യം ഏറെ കൂടുതലായിരിക്കും. ഇവയെ ടെഡൽ തരംഗങ്ങളെന്നും വിളിക്കുന്നു. ഇതിന്റെ ആഘാതം തീരപ്രദേശങ്ങളെ മാത്രമല്ല ബാധിക്കുക, കിലോമീറ്ററുകളോളം ഇവ വിനാശം വിതയ്ക്കുന്നു. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. 2300 ആളുകളുടെ ജീവൻ നഷ്ടമാവുകയും നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തു. തീർത്തും അപ്രതീക്ഷിതമായ രീതിയിലാണ് സുനാമികൾ കണ്ടുവരുന്നത്. നമ്പർ 9, ടസ്കുലോസോ ടൊർണാഡോ. ചുഴലിക്കാറ്റുകൾ എല്ലായ്പ്പോഴും ഭീതിജനകമായ പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത നേരം കടന്നെത്തി മനുഷ്യ ജീവനെയും സ്വത്തിനെയും തകർത്തെറിയാൻ ഇവയ്ക്ക് സാധിക്കും. ഈ രീതിയിൽ അപകടകരമായ തരത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ടസ്കലാസ ചുഴലിക്കാറ്റ്. 2001 ഏപ്രിൽ 27 ടസ്കലാസ, ബർമിംഗ്ഹാം എന്നീ പ്രദേശങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. അമേരിക്കൻ ഐക്യനാടുകളിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ ചുഴലിക്കാറ്റായിരുന്നു ഇത്. മണിക്കൂറിൽ 1900 മൈൽ വേഗതയിലായിരുന്നു ഇത് വീശിയത്. വലിയ രീതിയിലുള്ള ആളപായങ്ങളും നാശനഷ്ടങ്ങളുമാണ് ഇതുമൂലം അന്ന് സംഭവിച്ചത്. 64 ഈ ചുഴലിക്കാറ്റിൽ മരണപ്പെട്ടത്. $2 മില്യൺ നാശനഷ്ടവും ഉണ്ടായി. ഇതിൽ നിന്നും ഈ പ്രദേശങ്ങൾ മുക്തി നേടുവാൻ നിരവധി നാളുകൾ ആവശ്യമായി വന്നു. സമാനമായ രീതിയിലുള്ള നിരവധി ചുഴലിക്കാറ്റുകൾ ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്പർ 8, മർമുറേഷൻസ് ഓഫ് സ്റ്റാർലിങ്സ്. വളരെ വ്യത്യസ്തമായ രീതിയിലൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേക രീതിയിലുള്ള സ്റ്റാർലിംഗ് എന്ന പക്ഷി വിഭാഗം മനോഹരമായ രീതിയിൽ ആകാശത്ത് കൂട്ടം കൂടുകയാണ്. ഈ പ്രതിഭാസത്തെയാണ് മർമുറേഷൻസ് ഓഫ് സ്റ്റാർലിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സന്ധ്യാസമയങ്ങളിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. സ്റ്റാർലിങ്ങുകളെ ഗാർഹിക കുടിയേറ്റക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നു. യൂറോപ്യൻ മേഖലകളിലാണ് ഇവയെ കൂടുതലായും കാണാൻ കഴിയുന്നത്. ഇവയുടെ ഈ കൂട്ടം ചേർന്നുള്ള പറക്കലിനെ ശാസ്ത്രജ്ഞർ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. പെരഗ്രിൽ ഫാൽക്കണുകൾ പോലെയുള്ള വേട്ടക്കാരിൽ നിന്നുമുള്ള സംരക്ഷണം, പ്രകൃതിയിലെ ഏതെങ്കിലും രീതിയിലുള്ള വ്യതിയാനങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പ്, ഈ രീതിയിലൊക്കെ ഇതിനെ വിശേഷിപ്പിച്ചു വരുന്നു. അപൂർവമായ സാഹചര്യങ്ങളിലാണ് ഇത് നമുക്ക് കാണുവാൻ സാധിക്കുക. നമ്പർ 7, തണ്ടർസ്റ്റോംസ്. കൂടുതൽ വിശേഷണങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്കറിയാവുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് തണ്ടർസ്റ്റോം അഥവാ ഇടിമിന്നൽ. ഈ പ്രതിഭാസത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. കുമുലോനിമ്പസ് എന്നറിയപ്പെടുന്ന ഒരുതരം മേഘങ്ങളിലാണ് ഇടിമിന്നൽ രൂപപ്പെടുന്നത്. മഴ പെയ്യുന്ന സമയങ്ങളിലാണ് ഇതുണ്ടാകുന്നത്. ഇടിമിന്നൽ ഒരു ശ്രേണിയിൽ അണിനിരക്കുന്നതിനെ സ്ക്വാൾ ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാറ്റിന്റെ ദിശയിലാണ് ഇവ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നത്. ഏറ്റവും ശക്തമായ ശബ്ദത്തിലും ശക്തിയിലും രൂപപ്പെടുന്ന ഇടിമിന്നൽ സൂപ്പർ സെൽ എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവ പലതരത്തിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. 4 പൊതുവെ ഇടിമിന്നലുകളെ തരംതിരിച്ചിരിക്കുന്നത്. സിംഗിൾ സെൽ, മൾട്ടി സെൽ ക്ലസ്റ്റർ, മൾട്ടി സെൽ ലൈനുകൾ, സൂപ്പർ സെൽ എന്നിവയാണിത്. നമ്പർ 6, ആൽബർട്ട ബ്ലിസാർഡ്. കാനഡയിലെ ആൽബർട്ട എന്ന പ്രദേശത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പൊതുവെ തണുപ്പേറിയ കാലാവസ്ഥയാണ് കാനഡയിലേത്. ശൈത്യകാലങ്ങളിൽ ശക്തമായ രീതിയിലുള്ള മഞ്ഞുവീഴ്ചകളും ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ശക്തമായ മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ് ആൽബർട്ട. എന്നാൽ സ്ഥിതി പലപ്പോഴും സങ്കീർണമായ രീതിയിലേക്ക് എത്തിപ്പെടാറുണ്ട്. മനുഷ്യ ജീവിതങ്ങളെയും ഗതാഗത സംവിധാനങ്ങളെയും ഈ മഞ്ഞുവീഴ്ച സങ്കീർണതയിലേക്ക് എത്തിക്കുന്നു. മണിക്കൂറിൽ 20 മൈൽ വേഗതയിലാണ് ഇവിടെ മഞ്ഞു പെയ്തുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള റോഡ് അപകടങ്ങൾ ഇതുമൂലം ഉണ്ടാകാറുണ്ട്. കൂടാതെ വീടുകളുടെ മുകളിലും സമീപ പ്രദേശങ്ങളിലും അമിതമായി മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നതും വലിയ രീതിയിലുള്ള അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്പർ 5, ഫ്രാൻസ് ഹീറ്റ് വേവ്സ്. 2003 അതിശക്തമായ രീതിയിലുള്ള ചൂട് യൂറോപ്യൻ രാജ്യങ്ങളിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഇവയിൽ ഏറ്റവും കഠിനമായ രീതിയിൽ ഇത് ബാധിച്ചത് ഫ്രാൻസിലായിരുന്നു. യൂറോപ്പിൽ ആകമാനം 70,000 ആളുകളാണ് അതിശക്തമായ താപനിലയുടെ ഇരകളാകേണ്ടി വന്നത്. ഇതിൽ ഏറിയ പങ്കും ഫ്രാൻസ് സ്വദേശികളായിരുന്നു. ഇതവരുടെ ആരോഗ്യരംഗത്ത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതം ാണ് സൃഷ്ടിച്ചത്. കൂടാതെ പല വനപ്രദേശങ്ങളിലും കാട്ടുതീ രൂപപ്പെട്ടതും പടർന്നതും വലിയ രീതിയിലുള്ള സങ്കീർണതകളിലേക്കാണ് കൊണ്ടെത്തിച്ചത്. 14,000 ആളുകളാണ് തീവ്ര താപം മൂലം മരണമടഞ്ഞത്. ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക്, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ബാധിത മേഖലകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. എങ്കിലും ഫ്രാൻസ് നേരിട്ടത് ഒരു ഭീകര ദുരന്തമായിരുന്നു. നമ്പർ 4, ദുബായ് ഫോഗ്.
ദുബായിലെ ഓരോ ശൈത്യകാലത്തിലെയും കാലാവസ്ഥ തികച്ചും വിചിത്രവും പ്രവചനാതീതവുമാണ്. അതിരാവിലെ കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെടുകയും ഏകദേശം 11 മണിയോടുകൂടി ഇത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. വളരെ ഉയരത്തിൽ നിന്നും താഴെ തട്ടിൽ വരെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് പൊതുവെ ഈ മഞ്ഞ് രൂപപ്പെടുന്നത്. വർഷാവസാനങ്ങളിലാണ് സാധാരണയായി ദുബായിലെ മൂടൽമഞ്ഞ് കാണാൻ സാധിക്കുന്നത്. 2 മണിയോടുകൂടി മൂടൽമഞ്ഞ് രൂപപ്പെടാൻ ആരംഭിക്കുകയും തനിയെ ഇത് കട്ടിയേറിയ അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. ആയതിനാൽ തന്നെ രാവിലെ സമയത്തുള്ള ഡ്രൈവിംഗ് ഏറെ ദുഷ്കരമാകാനുള്ള സാധ്യതയുണ്ട്. പല രീതിയിൽ ഇത് കാണപ്പെടുന്നു. ചിലപ്പോൾ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രതിഭാസം അവസാനിച്ചേക്കാം. അല്ലാത്ത പക്ഷം ഇത് ആഴ്ചകളോളം നീണ്ടു നിന്നേക്കാം. നമ്പർ 3, ഹ്യൂറിക്കെയിൻ കത്രീന. കാറ്റഗറി 5 വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റാണ് കത്രീന ചുഴലിക്കാറ്റ്. 2005 ഓഗസ്റ്റിലാണ് ഈ ചുഴലിക്കാറ്റ് ന്യൂ ഓർലിയൻസ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വീശിയടിച്ചത്. 1800 മരണങ്ങളും $125 ബില്യൺ നാശനഷ്ടവും ഇത് വരുത്തിവെച്ചു. ഇന്നുവരെ റെക്കോർഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും അധികം നാശം വിതച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായിരുന്നു ഇത്. ഇതിനോട് സമാനതയുള്ള രീതിയിൽ 2017 ഹാർവി എന്ന് പേരിട്ട ചുഴലിക്കാറ്റ് അതിശക്തമായ രീതിയിൽ വീശിയിരുന്നു. ഇതിന്റെ അനന്തരഫലമായുണ്ടായ വെള്ളപ്പൊക്കം ഒട്ടേറെ പ്രദേശങ്ങളെയാണ് മുക്കിയത്. ഇത് കനത്ത രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്കും വഴിവെച്ചു. ഇതിൽ നിന്നും കരകയറുക എന്നത് വലിയൊരു ഉദ്യമമായിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും രൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി ഇവ വിശേഷിപ്പിക്കപ്പെടുന്നു. നമ്പർ 2, ജയന്റ് ഡസ്റ്റ് ഡെവിൾ, അരിസോണ. വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണപ്പെടുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണിത്. 10 മീറ്ററിൽ കൂടുതൽ വീതിയും 1000 മീറ്ററിലധികം ഉയരവും കൈവരിക്കുന്ന തരത്തിലുള്ള ശക്തമായ പൊടിക്കാറ്റിനെയാണ് ജയന്റ് ഡസ്റ്റ് ഡെവിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പൊതുവെ ഇത് ജനങ്ങൾക്ക് നിരുപദ്രവകരമായ രീതിയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഏറെ ഭീഷണി ഉയർത്തുന്നതും നാശം വിതയ്ക്കുന്നതുമായ കാറ്റുകളും ഉണ്ടായിട്ടുണ്ട്. ഇവയെ ചുഴലിക്കാറ്റുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. അരിസോണ മേഖലയിൽ രൂപപ്പെടുന്ന പൊടിക്കാറ്റിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്തരീക്ഷത്തിലെ താപനിലയും കാറ്റിന്റെ ഗതിയുമാണ് ഈ രീതിയിലുള്ള പൊടിക്കാറ്റുകളെ രൂപീകരിക്കുന്നത്. ഇവ പലപ്പോഴും 70 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ഇത് 100 മുതൽ 120 കിലോമീറ്റർ വരെ വേഗതയിലേക്ക് എത്തപ്പെടാറുണ്ട്. നമ്പർ 1, ഡബിൾ ഫുൾ സർക്കിൾ റെയിൻബോ. സൂര്യപ്രകാശവും മഴത്തുള്ളികളും സംയോജിച്ച് ഒരു മഴവില് നിർമ്മിക്കുമ്പോൾ അവയ്ക്ക് ആകാശത്ത് പ്രകാശത്തിന്റെ ഒരു മുഴുവൻ വൃത്തം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ഇത് അപൂർവമായൊരു കാഴ്ചയാണ്. വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് പൂർണ്ണമായ മഴവിലിനെ കാണുവാൻ കഴിയും. എന്നാൽ നാം കാണുന്നത് അർദ്ധരൂപത്തിലുള്ള ഒന്നിനെയാണ്. ഓരോ മഴവിലും ഓരോ വൃത്തങ്ങളാണ്. എന്നാൽ നിലത്ത് നിന്ന് സാധാരണയായി അതിന്റെ മുകളിലെ പകുതി മാത്രമാണ് കാണുവാൻ സാധിക്കുകയുള്ളൂ. ആകാശത്തിലെ സൂര്യന്റെ സ്ഥാനത്തെ തികച്ചും എതിർക്കുന്നതിനാൽ സൂര്യൻ ചക്രവാളത്തിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ സർക്കിളുകൾ ദൃശ്യമാകും. സ്കൈ ഡൈവേഴ്സിനും മറ്റും ഈ രീതിയിലുള്ള മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.